ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഷാൻസ് വേൾഡ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പുമായിട്ടാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ വേപ്പൻ തൈ ഉണ്ടാവും. പക്ഷേ ചിലവർ പറയുന്ന കേൾക്കാം വേപ്പൻ തൈ വെക്കുന്ന സമയത്ത് അത് പിടിച്ച് കിട്ടുന്നില്ല, പകുതി വെച്ച് കരിഞ്ഞു പോവാണെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഫ്ലാറ്റിലാണെങ്കിലും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് കിട്ടാറില്ല. ഈ വേപ്പൻ തൈ എന്ന് പറയുന്നത്, വേപ്പൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടുകയെന്നുള്ളതിന്, നമുക്കതിൽ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുത്താൽ മതി, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വെട്ടുകല്ലില്ലേ, സാധാ നമ്മൾ വീട് കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന വെട്ടുകല്ല്, റെഡ് കളറ്, അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കുറച്ചെടുത്തിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉമിക്കരി കൂടെ ആഡ് ചെയ്യുക. ഉമിക്കരിയും കൂടെ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് ലെയർ ലെയറായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേപ്പിൻ തൈ വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ സാധാ മണ്ണുണ്ടാവില്ലേ, അത് അതേപോലെ വെച്ചിട്ട് അതങ്ങ് മൂടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വേപ്പിൻ തൈ പിടിച്ച് കിട്ടും. അതേപോലെ ഒരു നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ തന്നെ അത്യാവശ്യമുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം, ആദ്യം മുന്നേ ഒന്നും ഇത് അങ്ങനെ പിടിക്കാറില്ലായിരുന്നു, പക്ഷേ ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ. ഞാനത് ലാസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ക് കാണിച്ചത് ഞങ്ങളുടെ വീട്ടിൽ ഇത് പിടിച്ചിട്ടുള്ളതിൻ്റെ. അപ്പോൾ അതേപോലെ നമുക്കൊരു ഗ്രോ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും ഇതേപോലെ വെക്കാം കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതേപോലെ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, പിന്നെ ഇത് ലൈറ്റ് കുറച്ച് കുറവുണ്ട്, കാരണം ഇപ്പം നല്ല മഴയല്ലേ, അപ്പോൾ നല്ല മഴക്കാറൊക്കെയാണ്. അപ്പോൾ നമുക്കിത് വേണ്ട പോലെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടില്ല, അത്യാവശ്യം ഒരു മരം പോലെ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് തന്നെ ധാരാളം കിട്ടാറുണ്ട് കേട്ടോ കറിവേപ്പില. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേപ്പിൻ തൈയൊക്കെ വീട്ടിൽ പിടിച്ച് കിട്ടും. അതുപോലെ ഇത് ഞങ്ങൾ വെച്ചിട്ട് ഇതിപ്പോൾ ആകെ പുല്ലായ കാരണം കാണുന്നുണ്ടോ എന്നറിയില്ല. ഈ ഒരു തൈ എന്ന് പറയുന്നത് ഞങ്ങൾ വെച്ചിട്ടിപ്പോൾ ഒരു 5 മാസമായിട്ടുള്ളൂ, പക്ഷേ അപ്പോഴത്തേനും ഇത് നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ.